കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ ടീമെച്ച് ആശുപത്രിയിൽ വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ചതിൽ വീഴ്ച സമ്മതിച്ച് ആശുപത്രി അധികൃതർ. ആറുമാവായി ജോലി ചെയ്ത അബു എബ്രഹാം ലൂക്കിന്റെ സർട്ടിഫിക്കറ്റിൽ പരിശോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് അധികൃതർ പറയുന്നത്. രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാണോ എന്ന് പരിശോധിച്ചില്ല എന്നും മാനേജർ മനോജ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. നാല് വർഷത്തോളം ഉണ്ട്. നാല് വർഷത്തോളം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മാക്സിമം രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ള ഞങ്ങൾ അടുത്തിന് വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ കൊണ്ടുവരുന്നത്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ തരും. ഇയാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് പറയുക, അപ്പോഴേക്കാണ് നമ്മൾ കൂടുതൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ നടത്താറ്. അപ്പോൾ അങ്ങനത്തെ ഇന്നേ വരെ അങ്ങനത്തെ ഒരു സംഭവം നടത്തിട്ടില്ല. രജിസ്ട്രേഷൻ നമ്പർ വാങ്ങാൻ കഴിയുക, പിന്നെയാണ് ചെക്ക് ചെയ്ത് ആ നമ്പർ വ്യാജമായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ച് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും അയച്ചു തരി, ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു തരി പറഞ്ഞപ്പോൾ പറഞ്ഞെങ്കിൽ അവസാനത്തെ ഒരു പേപ്പർ കിട്ടാണ്ട് പറഞ്ഞു. ഡിഎംഒയുടെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ഉള്ളത്. സിനോജ്, ഇപ്പോൾ നാല് വർഷത്തോളം ഒരു വ്യാജ ഡോക്ടർ ആശുപത്രിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്, ഇത് ലാഘവത്തോടുകൂടിയാണോ കൈകാര്യം ചെയ്തത്? ഇപ്പോൾ ഡിഎംഒയുടെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നു, എത്ര ദിവസത്തിനകം മറുപടി വേണമെന്നാണ്? ആശുപത്രി, അതായത് കഴിഞ്ഞ നാല് വർഷമായി ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്ത് വരികയാണ്. ആശുപത്രി അധികൃതർ പറയുന്നത് ഈ ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് രജിസ്ട്രേഷൻ നമ്പർ മാത്രമാണ് ആശുപത്രിയുടെ ഓഫീസിൽ നൽകിയത്. പക്ഷെ ആ രജിസ്ട്രേഷൻ നമ്പർ ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് മാനേജ്മെന്റ് തന്നെ പറയുന്നുണ്ട്. കാരണം ഇതിനു മുൻപും പല ആശുപത്രികളിൽ ജോലി ചെയ്ത ശേഷമാണ് ഈ അബു അബ്രഹാം ലൂക്ക ഈ ഫറോക്കിലെ ടി എം എച്ച് ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപരിചയം ഉള്ളതുകൊണ്ട് ഒരു സംശയം തോന്നിയില്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഈ നാല് വർഷത്തിനിടെ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചാണ് ഈ അബു അബ്രഹാം ലൂക്ക ഇവിടെ ചികിത്സിച്ചിരുന്നത്. ആറുമായിട്ടാണ് ചികിത്സിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ കാഷ്വാലിറ്റിയിലാണ് അധികം ജോലി ചെയ്തിരുന്നത്. ഇതുവരെ ഒരു പരാതി ഉയർന്നു വന്നില്ല. ഒരു രോഗിയോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോ ഒരു പരാതി വിധേയത്തിൽ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അവരുടെ ഭാഗത്ത് അങ്ങനെ വീഴ്ച പറ്റി. അതുകൊണ്ട് തന്നെ അബു എബ്രഹാം ലൂക്ക് മാനേജ്മെന്റിനെ വഞ്ചിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് മാനേജർ ഫറൂഖ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. മാനേജറിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. കഴിഞ്ഞ മാസം 23-ന് കടലൂർ സ്വദേശി വിനോദിന് നെഞ്ചുവേദനയും ചുമയും വന്ന ശേഷം പുലർച്ചെ 4:30 ഈ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. വന്ന് അരമണിക്കൂറിനകം തന്നെ മരിച്ചു. മക്കൾ ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സ് വന്ന് പിന്നീട് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഡോക്ടർക്ക് MBBS ബിരുദം ഇല്ല എന്ന് മനസ്സിലാക്കുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ MBBS രണ്ടാം വർഷത്തിലെ രണ്ട് വിഷയങ്ങളിൽ ഈ ഡോക്ടർ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് MBBS പാസ്സായിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് അബു എബ്രഹാം ലൂക്ക് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്ത് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഉച്ചയ്ക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരോഗ്യമന്ത്രി കോഴിക്കോട് TMOയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണ റിപ്പോർട്ട് പോലീസിന് കൈമാറും. കാരണം പോലീസ് അന്വേഷണത്തിന് സഹായകരമായിരിക്കും ആ DMOയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ സ്വകാര്യ ആശുപത്രി ആയതുകൊണ്ട് തന്നെ നടപടിയെടുക്കുന്നതിൽ പരിമിതികളുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങളിൽ.